സ്വാഗതം പ്രീതി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഈ അടുത്തിടെയായിട്ട് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി, അതിനെക്കുറിച്ച് പറയാതെ വയ്യ. ഇത് ഡോക്ടർ അനുപമ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റാണ്. ഈ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഇന്ന് കേരളത്തിലെ വിവാഹിതരാവാത്ത അമ്മമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വസ്തുതയാണ്. അത് നമ്മളെയൊക്കെ എന്താ പറയുക, ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഡോക്ടറുടെ സംസാരത്തിലൂടെ കേൾക്കാനിടയായി. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളും കൂടി ഒന്ന് അറിയേണ്ടതുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ ഈ ഡോക്ടറുടെ ആ ഒരു സംസാരത്തിൽ കേട്ടതിൽ നിന്നും വെച്ച് ചെയ്യാമെന്ന് കരുതിയത്. നമ്മൾ ഈ കഴിഞ്ഞയിടെയാണ് ഒരു ഫ്ലാറ്റിലെ, അതായത് ഒരു മോള്, അതായത് MBA പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ പ്രസവിച്ചു, കുട്ടിയെ റോട്ടിലേക്ക് ഫ്ലാറ്റിൽ നിന്ന് താഴോട്ട് ഇട്ട്, കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലാറ്റിൽ നിന്ന് താഴോട്ട് വലിച്ചെറിഞ്ഞ് കുട്ടിയെ ഇല്ലാതാക്കി. അതാണ്, ഇതെന്താ മാനസികാവസ്ഥ, ഇതിനെന്താ പേര് പറയുക? അപ്പോൾ ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അത് ജനിച്ച ഉടനെ അതിനെ ഇല്ലാതാക്കിയത്? എന്നാൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സാഹചര്യത്തിൽ, അതായത് ഒരു 5 മാസം എത്തുന്നതിന് മുൻപ് ആണെങ്കിൽ അത് അബോർട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് താല്പര്യമില്ലാത്തൊരു കേസാണെങ്കിൽ പ്രഗ്നൻസി പീരീഡ് 5 മാസം എത്തുന്നതിന് മുമ്പ് അബോർട്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചുകൂടായിരുന്നോ? ഒരു പുതുജീവൻ പുറത്തേക്ക് അത് വരുന്ന നിമിഷം തന്നെ അതിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ അതിൻ്റെ പെറ്റ അമ്മ തന്നെ അതിനെ നശിപ്പിച്ച് കളയുന്ന, അതിനെ കൊന്നു കളയുന്ന ഒരു മാനസികാവസ്ഥ എന്തേ നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത്? നമുക്ക് നാം നോക്കിയാൽ ഇന്ന് കണ്ടുപോരുന്ന ഒരു സാഹചര്യം എന്തെന്നാൽ, ഇവിടെ ആൺപെൺ റിലേഷൻഷിപ്പ് അത് ഒരു വാല്യൂ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെയല്ല കടന്നു പോകുന്നത്. അതായത് പെൺകുട്ടികൾ ഒരു കൗമാരദശ കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾ അവർക്കെല്ലാമായി, അവരുടെ സ്വാതന്ത്ര്യമായി, അവർക്ക് അവരിഷ്ടമുള്ളത് വീട്ടുകാർ പറയുന്ന നിയന്ത്രണത്തിലോ നിർദ്ദേശത്തിലോ അടിസ്ഥാനപ്പെടുത്തിയല്ല പിന്നീട് പിന്നെ അവരുടേതായ പോക്കും രീതികളുമെല്ലാം. അപ്പോൾ അങ്ങനെ വീടിൻ്റേതായ ആ ഒരു അച്ചടക്കത്തിൽ വളരാതെ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യപ്രകാരം, നിയന്ത്രണമില്ലാതെ പോകുന്ന കുട്ടികളെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഇന്നിപ്പോൾ സ്കൂൾ തലത്തിൽ പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾ പറഞ്ഞു വരുന്ന കേട്ട് കേൾവിയുള്ള ഒരു സെൻറ്റൻസാണ്, ഒരു 8-ാം ക്ലാസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ലൈൻ ഉണ്ടാവണം. അപ്പോൾ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതൊന്നും ഇല്ലെങ്കിൽ ഇന്നൊരു ട്രെൻഡല്ല. അപ്പോൾ ഇതൊക്കെ ഒരു ട്രെൻഡാണ്, ഒരു 8-ാം ക്ലാസ്സൊക്കെ കഴിയുന്ന ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ അപ്പോൾ തന്നെ ഭാവിയിലേക്കുള്ള അവരുടെ കൂട്ടുകാരനെ കണ്ട്, കൂട്ടുകാരനായാലും കൂട്ടുകാരിയായാലും അവരെ കണ്ടുപിടിക്കുവാനും അവരോടൊപ്പം ഇങ്ങനെ തോളിൽ കൈയിട്ട് നടക്കുവാനും എടാപോടാ ബന്ധത്തിൽ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അവരെ എല്ലാം പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു മൂല്യച്യുതി വന്ന കേരളത്തിലാണ് നാം ഇന്ന് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ കുട്ടി പ്രസവിക്കുന്ന കാലയളവ് വരെ ആ കുട്ടിയുടെ വീട്ടിൽ തന്നെ, അതായത് ഫ്ലാറ്റിൽ നിന്നും കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഫ്ലാറ്റിൽ നിന്നും കുട്ടിയെ വലിച്ചെറിഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര ഭീമാകാരമായ ഒരു സാഹചര്യമാണത്, എത്ര ഭയാനകരമായ ഒരു സാഹചര്യമാണത്. ഒരു പെൺകുട്ടി ഈ 9 മാസവും 10 ദിവസവും ഒരു കുഞ്ഞിനെ തൻ്റെ വയറിൽ പേറിക്കൊണ്ട് നടക്കുന്ന അത്രയും കാലയളവ് തൻ്റെതായ വീട്ടുകാരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ പ്രസവം മിക്കവാറും ഏതെങ്കിലും അവരുടെ ബാത്റൂമിലോ മറ്റുള്ളവർ കാണാതെ എന്ന രീതിയിൽ അവിടെയൊക്കെ തന്നെ എന്താ പറയുക, വൃത്തിഹീനമായ സാഹചര്യത്തിലായിരിക്കും. അപ്പോൾ ഇത്തരം വൃത്തിഹീനമായ സാഹചര്യത്തിൽ പെൺകുട്ടികളുടെ പ്രസവം നടന്നു കഴിയുമ്പോൾ അവരുടെ ബോഡിയിലേക്ക് തന്നെ വളരെ അവരുടെ വീക്കാക്കുന്ന തരത്തിലുള്ള ഇൻഫെക്ഷൻ എല്ലാം ഉണ്ടാക്കാം. കാരണം പ്രസവം കഴിയുമ്പോൾ കുട്ടിയുടെ ആ ഒരു ശാരീരിക അവസ്ഥ തന്നെ വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ ചേഞ്ച് ചെയ്യുന്ന ശാരീരിക അവസ്ഥയിൽ ആ പെൺകുട്ടി അത് സ്വയം ശാരീരികമായ പരിരക്ഷയൊന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ചില അപച്യുതി സംഭവിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്, അത് ഈ കേരളത്തിന് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനാവില്ല. അതുകൊണ്ട് പെൺകുട്ടികളെ,
തീർച്ചയായിട്ടും നിങ്ങൾ കരുതലോടെ എല്ലാം തന്നെ എല്ലാ ബന്ധങ്ങളും അതിനതിൻ്റേതായ ഒരു ഹൃദയവിശാലതയും വിശുദ്ധിയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം നാം മുന്നോട്ട് പോകുവാൻ. അത് അല്ലാതെ ചെറുപ്രായത്തിൽ തന്നെ ഇന്ന് ഏകദേശം 15 വയസ്സിലുള്ളവർ 16 വയസ്സിലുള്ളവർ 20 വയസ്സിന് താഴെയുള്ള അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഇന്ന് ഗർഭിണിയായി വിവാഹിതരാവാതെ ഗർഭിണിയാവുന്ന പല അവസ്ഥകളും ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂലിച്ചുതിയിൽ നിന്നും നാം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നാം തിരിച്ചറിയണം, നമ്മുടെ ശരീരത്തെ തിരിച്ചറിയണം, അതേപോലെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്ന സൗഹൃദങ്ങളെ തിരിച്ചറിയണം. എല്ലാ സൗഹൃദങ്ങളും നാം നല്ലതായിരിക്കുമെന്ന് കരുതി എന്താ തോളത്ത് കൈയുമിട്ട് നടക്കുമ്പോഴേക്കും അതിനകത്ത് വരുന്ന വരും വരായികകൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഓരോ പെൺകുട്ടിയും തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. സൗഹൃദങ്ങൾക്ക് ഏതായാലും അതിനൊരു പരിധി നിർണയിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോയി നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ അതിനെല്ലാം അതിൻ്റേതായ മാന്യതയും പവിത്രതയും നിലനിർത്തിക്കൊണ്ട് പോകുവാനാണ് പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്നത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ സുഹൃത്ത് വലയത്തിൽ വന്നു ചേരുന്ന ബന്ധങ്ങൾ അത് നല്ല രീതിയിലുള്ള ബന്ധങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുക തന്നെ വേണം. അത് അല്ല എങ്കിൽ തൻ്റേതായ സ്വാതന്ത്ര്യവും തൻ്റേതായ ഇഷ്ടവും അത് നടത്തിയെടുക്കുവാനായിട്ട് അവർക്ക് അതിന് പറ്റിയ ഇടങ്ങളും വളരെ സ്വതന്ത്രമായിട്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കിട്ടുമ്പോൾ അത് എന്നാലൊന്ന് ആസ്വദിച്ച് കളയാമെന്ന രീതിയിൽ വീട്ടുകാരും പോലും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ നാളെ നിങ്ങൾ ഈ സമൂഹത്തിൽ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകും. ഇപ്പോൾ ഇന്ന് ഈ ഒരു സാഹചര്യം ഇവിടെ വന്നു, അതായത് വിദ്യാർത്ഥിനി ആയിരിക്കെ തന്നെ പെൺകുട്ടി പ്രസവിച്ചു, പ്രസവിച്ച ഉടനെ കുട്ടിയെ ഫ്ലാറ്റിൽ നിന്നും താഴോട്ട് വലിച്ചെറിഞ്ഞു കൊന്നു. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്ന ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ കുട്ടിക്ക് അതിൻ്റെ ജീവിതകാലം മുഴുവനും പെൺകുട്ടിക്ക് സമാധാനപരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? എന്തിനാ ഇങ്ങനെയുള്ള ആ ഒരു സാഹചര്യമെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്? അതുകൊണ്ട് സ്വയം ആലോചിക്കുക, സ്വയം ചിന്തിക്കുക. വീണ്ടും വിചാരത്തോടുകൂടി പെൺകുട്ടികൾ വീട്ടിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും പ്രവർത്തിക്കുവാനായിട്ട് പെരുമാറുവാനായിട്ട് ഒക്കെ ശ്രദ്ധിക്കുക. നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാം നല്ല നല്ല ബന്ധങ്ങളാണ് എന്ന ചിന്ത ഉപേക്ഷിച്ച് കരുതലോടുകൂടി നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഭാഗവാക്കായി നിന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന ഓരോ തെറ്റിനെയും അതിനെയെല്ലാം തിരിച്ചറിഞ്ഞും കൊണ്ട് മുന്നേറുവാനായിട്ട് ശ്രദ്ധിക്കുക. ശുഭദിനം. താങ്ക് യു സോ മച്ച്. പ്ലീസ് വാച്ച് മൈ വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, താങ്ക് യു.